പഴം പ്രകൃതിയുടെ പോഷകരമണി നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനും വന്നവരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാണ് അവള്? അതാണ് നിന്റെ പേര്? ഇവിടെ കണ്ടിട്ട് ഒരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി ഞാൻ ഒന്ന് വേഗം. ഒരു പെണ്ണ് വരുന്ന് പറഞ്ഞ് മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ, ഞാൻ മിനി ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ, അവന്റെ ഉത്തര എന്നെ മുൻപ് വളർത്തിട്ട് എടുക്കാം. മുണ്ട് പിഞ്ചിട പെണ്ണ് വരണേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിശ്രമിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയന് തുല്യാവും. ദേ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായിൽ നോക്കിയേക്കണാട്ടില്ലേ. കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. ഞാൻ പൊടി. മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാമ്പൊന്നും വരില്ലേ. ഈ മീനിക്കൾ ഇതാക്കേണ്ട സ്ഥലം. ഏത് സമയത്ത് തോന്നിയതാണോ കുളിക്കാൻ അറിഞ്ഞ്. കാലനും കലികാലം പളാം പല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ നിന്റെ കാലൻ? ഒന്നാക്കി വരാ. കാലന ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ട് ഒരു ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്, എപ്പോ മുണ്ടെടുത്തോടാ. ആദിവാസി നാടൻ മാത്രല്ലടാ, ആദിപാപത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കേ. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോമിശിയായേ, ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടെ. ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം.
അന്ന് അച്ഛന്റെ മേടെ കയറിയത് ഇവൻ തന്നെയായിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് വന്ന് അത് കണ്ണാടി നോക്കാഞ്ഞിട്ട മിണ്ടല്ല പറഞ്ഞു. സാറേ ഒരു ചായ കുടിച്ചോ. അവരി വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, ഇന്ന് നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ. ഓടിക്കോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയിട? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറ. എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ, കരയണ്ടാട്ടാ, ശരി തരാം. എന്റെ സൗണ്ട് ശരിയായി അമ്മേ, വളരെ ഉപകാരടാ. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെ എപ്പോഴും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, ചെന്ന് കൊളുത്തുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന് മര്യാദക്കായിരിക്കാന്ന് വെച്ചാല് പ്രോട്ടോക്കോളുമായി അളിയൻ വരും. ഇനി ഇതൊക്കെ മാറുകയുള്ളൂ. പഠിത്തമുള്ളത് മോളായിരുന്നു. അമ്മ അവർ രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു, നല്ല മിടുമിടുക്കൻ. എന്തൊരു ബഹുമാനാമറിയാവോ, എനിക്ക് ഒഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക, അങ്ങോട്ട് ചെല്ലേ, കിട്ടിക്കോളും. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തില് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചളഞ്ഞ് ഇവിടെ വൃത്തിയാക്കല്ലോ. എടാ മഹാബാബി, അത് ആന്തൂരിയാ, നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മിസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. കളിക്കിട്ട് ചെടികൾക്ക് പൂശാനാ, അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ, ആന്തൂരി മാത്രം തുടല്ലേ. ഇല്ല, ആ എന്നിട്ട് അങ്ങോട്ട് മാറ്റി. ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തെ. എടാ ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ടം ചാർജ് എടുക്കുന്നത് ഞാനാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രി അളിയനാ. അയ്യോ, സാറിവിടുന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ?
ഞാനിങ്ങനെ ഈ പച്ചില കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലേക്ക് വായിച്ചിട്ടുണ്ട്. പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താണ്.